നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ ഇനി പറയുന്ന രണ്ട് വസ്തുക്കൾ ചേർത്ത് വിളക്ക് കൊളുത്തുക ഇങ്ങനെ വിളക്ക് കൊളുത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും നിലനിൽക്കുന്നതാണ് മാത്രമല്ല എത്ര വലിയ കടബാധ്യതയുണ്ടെങ്കിലും ആ കടങ്ങൾ പടിപടിയായി നിങ്ങൾക്ക് കുറയാൻ ആരംഭിക്കുന്നതുമാണ് വിളക്കിൽ ചേർക്കേണ്ട ആ രണ്ട് വസ്തുക്കൾ ഏതൊക്കെയാണെന്നും ഏതു വിളക്കാണ് കൊളുത്തേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി കർക്കിടക മാസം എന്നാൽ അതിവിശേഷപ്പെട്ട ഒരു മാസമാണ് രാമായണ പാരായണത്തിനും ഈശ്വര വഴിപാടിനും പ്രാർത്ഥനയ്ക്കും ഏറ്റവും നുജ്യമായ മാസമാണ് മാസം എന്നാൽ ദുർഗാദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുവാനും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തിനും ഏറ്റവും ഉത്തമമായ മാസം കൂടിയാണ് കർക്കിടകമാസം കർക്കിടകമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയുടെ പരിപൂർണ അനുഗ്രഹം ലഭിക്കുവാനും ശുക്രഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനും നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എക്കാലവും നിലനിൽക്കുവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കുക എന്നതാണ് കാരണം നല്ല വൃത്തിയും ശുദ്ധിയും ഉള്ളിടത്തെ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കയുള്ളൂ മാത്രമല്ല ശുദ്ധിയും വൃത്തിയും ഉള്ളിടത്ത് ഈശ്വര ചൈതന്യം കൂടുതലായിരിക്കും എന്നാൽ വൃത്തിയില്ലാത്തയിടത്ത് ലക്ഷ്മി ദേവിക്കു പകരം ജ്യേഷ്ഠാ ഭഗവതിയും ശനി ദേവനുമായിരിക്കും വസിക്കുക അതുകൊണ്ട് നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കണം അതുപോലെ തന്നെ ജ്യേഷ്ഠ ഭഗവതിയും ശനിദേവനും നമ്മുടെ വീട് വിട്ടു പോയാൽ തന്നെ ലക്ഷ്മി ദേവി സ്വയം തന്നെ നമ്മുടെ വീട് തേടി വരുന്നതുമാണ് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി വസിച്ചാൽ വീട്ടിൽ സമ്പത്തിന്റെ പെരുമഴ പൊഴിയാൻ ആരംഭിക്കുന്നതുമാണ് അതിനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ കുടുംബത്തിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുവാൻ ആദ്യം തന്നെ ചെയ്യേണ്ടത് വീട്ടിൽ മാറാലകൾ ഒന്നും തന്നെ പാടില്ല അതാത് സമയത്ത് മാറാലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യേണ്ടതാണ് ഇനി ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഒരു കാരണവശാലും മാറാലടിക്കുവാനും പാടില്ല പൊതുവായി ചിലർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും എന്തെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും ഏതൊക്കെ വഴിപാട് നടത്തിയാലും അതിനൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്ന് അങ്ങനെയുള്ളവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ വീടിന്റെ ഒരു മൂലയിൽ പോലും മാറാലകൾ ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ദൈവിക സുഗന്ധം ഉണ്ടാവേണ്ടതുമാണ് അതിനായി ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ സാമ്പ്രാണിക്കട്ടയോ അല്ലെങ്കിൽ കുന്തിരിക്കമോ പുകയ്ക്കുക ഇങ്ങനെ നല്ല സുഗന്ധമുള്ളിടത്തെ ലക്ഷ്മി ദേവിയും നമ്മുടെ കുലദൈവവും വസിക്കയുള്ളൂ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ് ദുർഗന്ധവും അശുദ്ധിയും ഉള്ളിടത്ത് ഈശ്വര ചൈതന്യം ഒരിക്കലും ഉണ്ടാകില്ല പകരം ദാരിദ്ര്യമാണ് അതിലൂടെ നമുക്ക് വന്നു ചേരുന്നത് ഇതുമാത്രമല്ല തുടർച്ചയായി നമുക്ക് തോൽവികൾ ഉണ്ടാവുകയും ചിലവുകൾ ഉണ്ടാകുന്നതുമാണ് ഇതിനെല്ലാം ഉപരി അടിക്കടി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലഹമുണ്ടാകുവാൻ ആരംഭിക്കുന്നതുമാണ് കൂടാതെ വീട്ടിൽ പണവരവ് കുറയുവാൻ ആരംഭിക്കുന്നതുമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ പൂമുഖവാതിലിന്റെ രണ്ടു വശത്തും മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വെച്ചാൽ നിങ്ങൾക്ക് കുബേര സമ്പത്ത് വളരെ കൂടുതലായി വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം മാവില തോരണം കെട്ടുന്നതും ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിലുമുള്ള കൺ ദൃഷ്ടികൾ പൂർണമായും മാറിക്കിട്ടുന്നതുമാണ് ഇനി മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ടതെന്നും ആ വിളക്കിൽ ചേർക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്നും നോക്കാം മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ വിളക്ക് വെക്കുമ്പോൾ ആ വിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പൂമുഖ വാതിലിൽ കൂടി ഒരു വിളക്ക് കൊളുത്തി വെക്കുക അതൊരു ചെറിയ മൺവിളക്കായാലും ഒരു കുഴപ്പവുമില്ല ഇനി വെള്ളി വിളക്കുകൾ ഉള്ളവർ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ളിവിളക്ക് കൊളുത്തുന്നത് ഏറ്റവും ഉത്തമമാണ് കാരണം ശുക്രന് അനുയോജ്യമായ ലോഹമാണ് വെള്ളി എന്നത് അതുകൊണ്ടുതന്നെ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട വെള്ളിവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ ഐശ്വര്യം താനെ പടി കയറി വരുന്നതാണ് എന്നാൽ എല്ലാവർക്കും വെള്ളിവിളക്ക് വാങ്ങി കൊളുത്തുവാൻ സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളവർ ഒരു മൺവിളക്ക് കൊളുത്തിയാലും മതിയാകും ഇനി നിങ്ങളുടെ കയ്യിൽ സാധാരണ രീതിയിലുള്ള ലക്ഷ്മിവിളക്ക് ഉണ്ടെങ്കിൽ ആ ലക്ഷ്മിവിളക്ക് നല്ലതുപോലെ കഴുകി തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക അതിനുശേഷം നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി വിളക്കിൽ രണ്ടു വസ്തുക്കൾ ചേർത്ത് കൊളുത്തണമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ രണ്ട് വസ്തുക്കളും അതിശക്തിയാർന്ന വസ്തുക്കളാണ് വിളക്ക് കൊളുത്തുമ്പോൾ ചേർക്കേണ്ട ആദ്യത്തെ വസ്തുവാണ് പച്ചക്കർപ്പൂരം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏതു വിളക്കാണോ കൊളുത്തുന്നത് അതായത് മൺവിളക്കാണെങ്കിലും ശരി അതല്ല സാധാരണ നിലവിളക്കാണെങ്കിലും ശരി ലക്ഷ്മി വിളക്കാണെങ്കിലും ഇനി അതല്ല നിങ്ങൾ വെള്ളി വിളക്കാണ് കൊളുത്തുന്നതെങ്കിലും നെയ്യോടൊപ്പം തന്നെ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്ത് വേണം വിളക്ക് കൊളുത്തുവാൻ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം നെയ്യൊഴിച്ച് ദീപം കൊളുത്താൻ സാധിക്കുന്നവർ നെയ്യൊഴിച്ച് തന്നെ ദീപം കൊളുത്തുക ഇനി നെയ്യൊഴിച്ച് ദീപം കൊളുത്താൻ സാധിക്കാത്തവർ നല്ലെണ്ണയൊഴിച്ച് അതിൽ പച്ചക്കർപ്പൂരവും ചേർത്ത് ദീപം കൊളുത്താവുന്നതാണ് ഇനി പച്ചക്കർപ്പൂരത്തോടൊപ്പം തന്നെ ചേർക്കേണ്ട രണ്ടാമത്തെ വസ്തു ഏതാണെന്ന് നോക്കാം പണവശ്യശക്തി കൂടുതലുള്ള വസ്തുവാണ് ഏലയ്ക്ക ഇനി ഏലയ്ക്ക വിളക്കിൽ ചേർക്കുമ്പോൾ മുഴുവനോടെ ചേർക്കരുത് ഏലയ്ക്കയുടെ പുറന്തൊലി മാറ്റി അതിനുള്ളിലെ വിർത്ത് പച്ചക്കർപ്പൂരത്തിനോടൊപ്പം വിളക്കിൽ ചേർത്ത് ദീപം കൊളുത്താവുന്നതാണ് ഈ രീതിയിൽ ദീപം കൊളുത്തിയാൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് മാത്രമല്ല സമ്പൽ സമൃദ്ധിക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാകുന്നതല്ല ഇനി ഈ വിളക്ക് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും കൊളുത്താവുന്നതാണ് എന്നാൽ എല്ലാവർക്കും തന്നെ എല്ലാ വെള്ളിയാഴ്ചയും നെയ് വാങ്ങി വിളക്ക് കൊളുത്തുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല കാരണം നെയ്ക്ക് കുറച്ചധികം രൂപയാണ് ഇനി പച്ച കർപ്പൂരവും ഏലക്കയും എപ്പോഴും എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന വസ്തുവാണ് അങ്ങനെ വരുമ്പോൾ നല്ലെണ്ണയൊഴിച്ചും ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ് ഒരു കാര്യം ഓർക്കുക സാധിക്കുമെങ്കിൽ മലയാള മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച അതായത് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസമെങ്കിലും നെയ്യൊഴിച്ച് ഈ രീതിയിൽ ദീപം കൊളുത്തുക ഈ രീതിയിൽ വിളക്ക് കൊളുത്തുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ദുഷ്ടശക്തികളും നെഗറ്റീവ് എനർജിയും പൂർണ്ണമായും ഇല്ലാതായി വീട്ടിൽ ലക്ഷ്മി കടാക്ഷം വന്നു ചേരുന്നതാണ് ഒരു തവണ വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു ദീപമാണിത് കാരണം നമ്മുടെ പൂജാമുറിയിൽ ഈ ഒരു ദീപം കൊളുത്തിയാൽ നമ്മുടെ വീടാകെ അതിന്റെ സുഗന്ധം പരക്കുന്നതാണ് മാത്രമല്ല പച്ച കർപ്പൂരവും ഏലക്കയും പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തി കൂടുതലുള്ള വസ്തുവാണ് ഇനി കർക്കിടക മാസത്തിൽ മുപ്പിട്ട് വെള്ളിയാഴ്ച ദിവസം ഈ ദീപം ഏത് സമയത്താണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഈ ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ് ഇനി ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ദീപം കൊളുത്തുവാൻ സാധിക്കാത്തവർ അതിരാവിലെ നാലരയ്ക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദീപം കൊളുത്താവുന്നതാണ് ഇനി രാവിലെ ഈ ഒരു ദീപം കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള സമയത്ത് ഈ ദീപം കൊളുത്താവുന്നതാണ് ഈ ഒരു ദീപം കൊളുത്തി ലക്ഷ്മി ദേവിയെയും കുലദൈവത്തെയും മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരുപാട് നാളായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ ഇതെല്ലാം തന്നെ പൂർണമായും മാറിക്കിട്ടുന്നതാണ് ഈ വിളക്ക് കൊളുത്തി ഒരിടത്ത് ചുമ്മാതെ ഇരുന്നാൽ പണം വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മുടെ കഷ്ടപ്പാടിനും കഠിനാധ്വാനത്തോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഈശ്വര വഴിപാടുകൾ കൂടി ചെയ്താൽ ലക്ഷ്മി കടാക്ഷം താനെ വന്നു ചേരുന്നതാണ് ഏതു കാര്യം ചെയ്യുമ്പോഴും പൂർണമായ വിശ്വാസമാണ് പ്രധാനം പൂർണമായ വിശ്വാസത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം കൊളുത്തുക തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് കാരണം കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഈ ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ ലക്ഷ്മി കടാക്ഷം കുടുംബത്തിൽ എക്കാലവും നിലനിൽക്കുന്നതുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം